പ്രമേഹം ഡയബറ്റിസ് മാറ്റുന്നതിനുള്ള താക്കോൽദാര ശസ്ത്രക്രിയകളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രമേഹം രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹത്തിൽ വരുന്നത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻഗ്രിയാസ് ഗ്രന്ഥിക്ക് പൂർണ്ണമായും ക്ഷീണം സംഭവിക്കുക കുട്ടിക്കാലത്ത് തന്നെയാണ് സാധാരണയായിട്ടത് കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ എടുക്കുക മാത്രമാണ് ഇപ്പോഴുമുള്ള പ്രതിവിധി എന്നാൽ ടൈപ്പ് രണ്ട് പ്രമേഹം സാധാരണ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സായിട്ടാണ് വരുന്നത് അത് പൊതുവിൽ അമിതവണ്ണവുമായിട്ട് ബന്ധപ്പെട്ടും വരുന്നതാണ് പാരമ്പര്യമായിട്ട് വരുന്നു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് എന്ന് വെച്ചാൽ കുടുംബത്തിൽ മറ്റുള്ള ആൾക്കാർക്കുള്ളപ്പം നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം ടൈപ്പ് ടു പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ആഹാരം നിയന്ത്രിക്കാൻ പറയും മധുരമുള്ള കാര്യങ്ങൾ കഴിക്കേണ്ട നമുക്ക് അന്നജം സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ട എന്നുള്ളത് നമ്മൾ പറയും വ്യായാമത്തിലൂടെയും മറ്റും നമ്മളുടെ ആ ഒരു കാലറി നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളത് പുറത്തേക്ക് പോകുന്നതിനുള്ള ശ്രമങ്ങൾ ആവശ്യമായിട്ട് വരും പിന്നീടാണ് നമ്മൾ ടാബ്ലെറ്റ്സ് ആരംഭിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള മരുന്നുകളുണ്ട് ഡയബറ്റിസ് നിയന്ത്രിക്കാനായിട്ട് അതിൽ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ എടുക്കുക ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ള രീതികൾ പക്ഷേ ഡയബറ്റിസ് പൂർണ്ണമായും പോകുന്നതായിട്ട് കാണാറില്ല മരുന്നുകളൊക്കെ എടുക്കുമ്പോഴും എല്ലാവർക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു ജീവിതകാലം മൊത്തം നമ്മളെ പിന്തുടരുന്ന ഒരു വിഷമമായിട്ട് തന്നെ ആൾക്കാർ കരുതാറുണ്ട് പലർക്കും അതുകൊണ്ട് തന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷൻ പോലും വരാറുണ്ട് ആ പ്രമേഹം പിടിപൂട്ടു ഇനിയിപ്പോൾ എല്ലാം അവസാനിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ട് അതൊക്കെ മാറ്റുന്ന തരത്തിലേക്കാണ് ഈ പ്രമേഹം മാറ്റാനായിട്ട് താക്കോൽദാര ശസ്ത്രക്രിയകൾക്ക് സാധിക്കുമെന്നുള്ള കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂ ഇംഗ്ലണ്ട് ജേണലൊക്കെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ ഇന്നവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ഡയബറ്റീസ് മാറ്റാമെന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ പോലെയുള്ള ലോകത്തുള്ള ഈ ഡയബറ്റിക് വിദഗ്ധരുടെ സംഘടനകളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് അമിതവണ്ണവും ഡയബറ്റിസും ഉണ്ടെങ്കിൽ ആ ഒരു ഡയബറ്റിസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കീഹോൾ ഓപ്പറേഷനിലൂടെ ഈ ഡയബറ്റിസ് മാറ്റുന്നതിന് വേണ്ടി തന്നെ ശ്രമിക്കുന്നതാണെന്നല്ല കാരണം നമ്മൾ ഗുളികകളെടുത്താലും ഇൻസുലിൻ എടുത്താലും ലോകമെമ്പാടുമുള്ള കണക്കുകൾ കാണിക്കുന്നത് മൂന്നിലൊന്ന് ആൾക്കാർക്ക് മാത്രമേ ശരിക്കും തന്നെ ഡയബറ്റിസ് മാറുന്നുണ്ട് രോഗികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണ്ട മരുന്ന് കഴിക്കേണ്ടത് ഇൻസുലിൻ എടുക്കേണ്ടത് ഇൻസുലിൻ എടുക്കേണ്ടത് പക്ഷേ ഡയബറ്റിസിൻ്റെ ലെവൽ എത്രയാണ് എച്ച് ബി എ സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് നമുക്ക് വളരെ റിലേബിൾ ആയിട്ട് ഈ ഷുഗറിൻ്റെ വാല്യൂ അറിയാനായിട്ട് ശ്രമിക്കുന്നത് അത് മൂന്ന് മാസത്തെ ആവറേജാണ് കാണിക്കുന്നത് അത് ആറിന് താഴെ നിന്നാൽ ഡയബറ്റിസ് ഇല്ല അപ്പോൾ ആറിന് മുകളിൽ ഏഴൊക്കെ വരെ വരെ നമുക്ക് ഡയറ്റിലൂടെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഏഴിന് മുകളിലായിട്ട് വരുമ്പോൾ ഓരോ യൂണിറ്റ് കൂടുമ്പോഴും നമുക്ക് കണ്ണിന് കേടുവരുക വൃക്കകൾക്ക് കാലിലെ രക്തക്കൊള്ളുകൾക്ക് ക്ഷീണം വരിക ഹൃദയാഘാതം വരിക ഇതെല്ലാം മുപ്പത് ശതമാനം വരെ വർദ്ധിക്കുന്നു അപ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ എടുക്കുന്ന അവസരത്തിൽ പോലും മൂന്നിലൊന്ന് ആൾക്കാർക്ക് മാത്രമേ ഈ എച്ച് ബി എൻ സി ലെവല് ഏഴിന് താഴെ തന്നെ നിർത്താനായിട്ട് സാധിക്കുന്നു അപ്പോൾ മൂന്നിൽ രണ്ട് ആൾക്കാർക്ക് മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ എന്നാൽ കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുന്ന ആൾക്കാർക്കോ അവർക്ക് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ച് കിലോ അധികമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാ ഗ്യാസ്ട്രിക് ബലൂൺ ഐ ജി ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് ടെമ്പററി ആയിട്ട് നമ്മുടെ വെയ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ കിലോ കുറയ്ക്കാനായിട്ട് സഹായിക്കും പക്ഷെ പലപ്പോഴും കാണുന്നത് ഇൻട്രാ ഗ്യാസ്ട്രിക് ബലൂൺ ഈ എൻഡോസ്കോപ്പിക് മെത്തേഡിലൂടെ ചെയ്യുന്നത് കഴിയുമ്പോൾ ഈ പതിനഞ്ച് കിലോ കുറയുമ്പം പകുതി പേരുടെയും ഡയബറ്റിസ് മൊത്തം മരുന്ന് നിർത്താനായിട്ട് സാധിക്കും അടുത്ത ഒരു പകുതി പേർക്ക് വലിയ തോതിൽ മരുന്ന് കുറയ്ക്കാനായിട്ട് പറ്റും എന്നാലും ഡയബറ്റീസിൻ്റെ ലെവൽ നല്ല കണ്ട്രോളിലായിട്ട് നിൽക്കുന്ന കാണാം അതിന് മുകളിലായിട്ട് വണ്ണമുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ പോലെ പതിനഞ്ച് രൂപ കിലോയ്ക്ക് കൂടുതലൊക്കെ വണ്ണമുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ബലൂൺ കൊണ്ട് പത്ത് കിലോ വെയിറ്റ് കുറച്ചിട്ടോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ കുറച്ചിട്ടോ കാര്യമില്ല മുപ്പതും നാൽപ്പതും കിലോ ഒക്കെ അധികമായിട്ട് ഭാരമുള്ള ആൾക്കാർ നമ്മൾ പൊണ്ണത്തടിയന്മാർ പറയാറുണ്ടല്ലോ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിന് മുപ്പത്തഞ്ചിന് മുകളിലൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചാളും നമുക്ക് സ്ലീവ് ഗ്യാസ്ട്രക്ടം എന്ന് വന്നിട്ട് കീഹോളിലൂടെ വയറിൻ്റെ ആമാശയത്തിൻ്റെ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ സാധിക്കും അപ്പോൾ അത്തരം ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥായിയായിട്ട് തന്നെ പ്രമേഹം കണ്ട്രോളിൽ നിർത്താൻ പറ്റും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്സാണ് ശരിക്കും ഉള്ളത് നമുക്ക് അടുത്ത ദിവസം തന്നെ ഡയബറ്റീസിൻ്റെ മെഡിക്കേഷൻസ് ആവശ്യമില്ലാത്ത അവസ്ഥയാണ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും പ്രമേഹത്തിൻ്റെ മരുന്ന് വളരെ വളരെ വർഷങ്ങളിലേക്ക് തന്നെ നിർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ പതിനഞ്ച് വർഷം വരെയൊക്കെ ഉള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷമായിട്ടും രണ്ട് മുപ്പത് നാൽപ്പത് ശതമാനം പേർക്ക് പ്രമേഹത്തിന് മരുന്ന് ഒരിക്കലും എടുക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ പറയുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് ആകെ ആയിട്ടുള്ളത് ഗുളികകളും ഇൻസുലിനാണ് അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു അതേസമയം കൺട്രോൾ ഒട്ടും എത്തുന്നില്ല പക്ഷേ ഓപ്പറേഷൻ ചെയ്ത ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പൂർണ്ണമായും ഇത് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം നമുക്ക് ഡയബറ്റിസ് മാറ്റാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് മുന്നിൽ വന്നിട്ടുള്ളത് കീഹോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ ആണെങ്കിൽ ഒരു ദിവസം ആശുപത്രിയിൽ മതി മറ്റേതാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ഹോസ്പിറ്റലിൽ താമസം മാത്രമേ വരുന്നുള്ളൂ കീഹോൾ ഹോൾ സംവിധാനത്തിലൂടെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൻ്റെ മെഡിക്കേഷൻ എടുക്കേണ്ട അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും എച്ച് ബി എൻ സി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് പ്രായം കൂടി വരുമ്പം പാൻക്രിയാസിന് ക്ഷീണം വരാം പാൻക്രിയാസിന് കൂടുതൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് വരാം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഓപ്പറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ബലൂൺ കൊണ്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു അളവ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകം തന്നെയുണ്ട് അതോടൊപ്പം തന്നെ കൊഴുപ്പ് ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും ഞങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അത് വന്നിട്ടാണ് പലപ്പോഴും മാരകമായ അസുഖങ്ങൾ വരെ വരുന്നത് ഈ ഡയബറ്റിസ് അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ലേഡീസിന് വരുന്ന വന്ധ്യത ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഹാർട്ടിന് ക്ഷീണം വരുത്തുന്നത് പ്രഷർ ഇതെല്ലാം വരുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻ അപ്പോൾ അത് വലിയൊരളവ് വരെ കുറയും പിന്നെ പാൻക്രിയാസ് ഗ്രന്ഥി കുറച്ചും കൂടി കാര്യമായി ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥയാണ് ഈ വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോഴത്തേന് വരുന്നത് ആദ്യം മുതലേ അതിനൊരു നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് രോഗികൾക്ക് വളരെ സന്തോഷമാണ് ഇത് കൂടാതെ തന്നെ ഹൈബ്രിഡ് ഇലിയൽ ഇൻറ്റർപൻ അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മെത്തേഡാണ് അമിതവണ്ണം മാത്രമേ ഉള്ളൂ പൊണ്ണത്തടി ഇല്ലാത്തവർക്ക് ഈ സ്ലീവ് ഗ്യാസ്ടക്റ്റമി ഓപ്പറേഷൻ പറ്റില്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരു കുടലിൻ്റെ പൊസിഷൻ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ മാത്രമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതെ തന്നെ ഡയബറ്റീസ് ദീർഘവർഷങ്ങളിലേക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്ന ഓപ്പറേഷൻ ഉണ്ട് നമുക്ക് പൊതുവിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതിയാവും നമുക്ക് ഒരു ഡയബറ്റീസ് ഉണ്ട് ചെറിയ ഗുളിക കൊണ്ടൊന്നും ആവുന്നില്ല വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരം കീ ഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വളരെ വളരെ വർഷങ്ങളിലേക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണെന്നുള്ള മനസ്സിലാക്കിയിരിക്കുകയും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇത്തരം ശസ്ത്രക്രിയകളുടെ ചെലവിനെക്കുറിച്ച് പലപ്പോഴും കൺസേൺ ഉണ്ട് ആൾക്കാർ ചോദിക്കും ഡോക്ടർ അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുമോ ചിലവാകുക നമ്മളെപ്പോഴും പറയാറില്ല ഇതിനൊക്കെ ചെലവുള്ള ആണ് കാരണം വളരെയധികം ആയിട്ടുള്ള മെഷീനറികൾ ഉപയോഗിക്കണം സൗകര്യങ്ങൾ ഉള്ളിടത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെ ഏത് പ്രൊസീജിയർ ആണെന്ന് വന്നേക്കാം മൊത്തത്തിൽ ചിലവ് വരുന്നത് പക്ഷേ നമുക്കൊരു ഡയബറ്റിസ് വന്നിട്ട് വൃക്കകൾക്ക് തകരാറ് വരുന്നതിനുള്ള സാധ്യത നോക്കൂ നാൽപ്പത്തഞ്ച് ശതമാനം പേർക്കും വൃക്കുകൾക്ക് തകരാറ് വന്നിട്ടുള്ളത് ഡയബറ്റിസ് എന്ന് പറഞ്ഞ മഹാരോഗം കൊണ്ട് തന്നെയാണ് അപ്പം വൃക്കുകൾക്ക് തകരാറ് വന്നിട്ട് നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റിന് പോകുക അല്ലെങ്കിൽ ഡയാലിസിന് പോകുക എന്ന് പറയുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ചിലവുള്ള കാര്യമാണ് നമുക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലിരിക്കുകയും ഹൃദയാഘാതം വരികയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി എന്തുമാത്രം ചിലവുണ്ടാവും പഠനങ്ങൾ കാണിക്കുന്നത് ഡയബറ്റിസ് നന്ന രീതി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃക്കകൾക്ക് ക്ഷീണം വരുന്നില്ല ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത എഴുപത് ശതമാനം കുറയ്ക്കുന്നു ക്യാൻസറിൻ്റെ സാധ്യത വളരെയധികം കുറയ്ക്കുന്നു ഈ കൊഴുപ്പ് കുറയുന്ന അവസരത്തിൽ അപ്പം വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങളെ നമുക്ക് വലിയ വലിയ അളവിലേക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കരുതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലവാക്കി കഴിഞ്ഞാലും ഇത്രയും അസുഖങ്ങൾ മാറുകയും ചെയ്യും നമുക്ക് ആരോഗ്യമായിട്ട് വർഷങ്ങളായിട്ട് സന്തോഷമായിട്ടിരിക്കാനും സാധിക്കും